ഹായ്. ഭിന്ന സംഖ്യകളെ ദശാംശ രൂപത്തിൽ മാറ്റുന്ന വിധം, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ രീതിയിലുള്ള രണ്ട് ചോദ്യങ്ങളായിട്ടാണ് വന്നത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിനോമിനേറ്റർ, അതായത് ഛേദം, 10, 100, 1000 ഇത് വരുമ്പോഴുള്ളത് എങ്ങനെയാണെന്ന് ആദ്യം പഠിച്ചു. അതിനുശേഷം സംഖ്യകൾ വരുമ്പോഴുള്ളത് എങ്ങനെയാണെന്ന് നമ്മൾ പിന്നെ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് വേറെ രീതിയിലുള്ള ഒരു ചോദ്യമാണ്, രണ്ട് ചോദ്യങ്ങൾ, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ബേസിക്സൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ബേസിക്സ് ഉണ്ടെങ്കിലേ മാത്സ് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ബേസിക്സ് കിട്ടാതെ മാത്സ് പഠിച്ചാൽ നമുക്കതൊരു ബാലികേറാമല എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ചോദ്യം 1/3, ഒന്നാമത്തെ ചോദ്യം. ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. സമം, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇത് ഹരിച്ചു നോക്കൂലേ. 1 × 3, 1 ഉള്ളിൽ പോയി, 3 പുറത്ത് വന്ന്. ഇതിങ്ങനെയാണ് ഹരിക്കുമ്പോൾ വരികയെന്ന് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഛേദം എപ്പോഴും പുറത്തും അംശം ഉള്ളിലായിട്ടാ വരിക. അത് മനസ്സിൽ വെച്ചാൽ നമുക്ക് ഒരിക്കലും തെറ്റൂല ഇതിങ്ങനെ ഹരിക്കാൻ പോകുമ്പോൾ. ചില കുട്ടികൾ 3 ഉള്ളിലും 1 പുറത്തൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക, അംശം ഉള്ളിലും ഛേദം പുറത്തും. അപ്പോൾ 1 ൽ 3 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0 ചേർക്കും. എന്നിട്ടൊരു പോയിന്റ് ഇട്ട് ഇവിടെ ഒരു 0 ചേർത്തു. അപ്പോൾ 10 ആയി. 10 ൽ എത്ര 3 ഉണ്ട്? 3 അല്ലേ. 3 × 3 = 9. ഇനി 10 ൽ നിന്ന് 9 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് ഈ ഇതിനെ ദശാംശ സംഖ്യയിലേക്ക് മാറ്റുക ചെയ്യുന്നത് ഫ്രാക്ഷൻസിന്, അതായത് ഭിന്നസംഖ്യയെ. അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് അവസാനം എന്ത് വേണം, 0 വരണം, ശിഷ്ടം 0 വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ശിഷ്ടം 0 വരുന്നതുവരെ നമ്മളിവിടെ 0 ഇട്ടെടുത്ത് അത് ഇറക്കിയിട്ടെടുത്ത് അങ്ങനെ ചെയ്താൽ പോവുക. അതിൻ്റെ മുമ്പത്തെ ക്ലാസ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു 0 ഇട്ടെടുത്തു, ആ 0 ഇങ്ങോട്ട് ഇറക്കിയിട്ടു, 10, വീണ്ടും 10. എത്ര 3 ഉണ്ട്? 3. 3 × 3 = 9. 10 ൽ നിന്ന് 9 കുറച്ചാൽ 1. 0 ഇട്ടെടുത്തു, 0 ഇറക്കിയിട്ടു, വീണ്ടും 10. 3 × 3 = 9, ശിഷ്ടം 1. 0 ഇട്ടു, 0 ഇറക്കിയിട്ടു, 3 × 3 = 9, ശിഷ്ടം 1. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, നിൽക്കാതെ തുടർച്ചയായിട്ട് പോയിന്റ് 3, 3, 3, 3, 3 ഇങ്ങനെ പോകും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുകയെന്ന് അറിയോ, 3, 3, 3, 3, 3 ഇങ്ങനെ നിൽക്കാതെ പോവും, ഇൻഫിനിറ്റി. അപ്പോൾ നമ്മളിതിനെന്ത് മാറ്റി ചെയ്യും, 0.3 ഒരു ബാറ് മുകളിലൊരു ബാറിട്ടെടുത്ത്. ഈ ഒരു ബാറിട്ടെടുത്താൽ ഈ സംഖ്യ തുടർച്ചയായിട്ട് പോകുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ 1/3 നമ്മൾ ദശാംശമാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതും, 0.3 ബാറ്. മനസ്സിലായോ? ഇനി വേറൊരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം 9/11. 9/11 ഇത് നേരെ നമ്മൾ ഹരിക്കും. ഫസ്റ്റ് 9 ഉള്ളിൽ പോയി, 11 പുറത്ത് വന്ന്. 9 ൽ എത്ര 11 ഉണ്ട്? 0 11 അല്ലേ. 0 ഇട്ട് കൊടുത്തു, പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ടു. ഇനി 90 ആയി. 90 ൽ എത്ര 11 ഉണ്ട്? 11 കൂടെ പട്ടിക ചെല്ലുമൊക്കെ. അപ്പം 8 × 11 = 88. 90 ന് 88 കുറച്ചാൽ എത്ര? 2. അപ്പം ശിഷ്ടം നമുക്ക് 0 വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും വേണ്ടു. എന്നിട്ട് ആ 0 താഴേക്കിറക്കും. 20. 20 ൽ എത്ര 11 ഉണ്ട്? 1 11. 20 ൽ നിന്ന് 11 കുറച്ചാൽ 9. വീണ്ടും 0 ഇട്ടു, 0 ഇറക്കിയിട്ടു. 90 ൽ എത്ര 11 ഉണ്ട്? 8. 88. 2. വീണ്ടും 0 ഇട്ടു. അതായത് 8 × 11 = 88. 90 ന് 88 കുറച്ചാൽ 2. നമ്മൾ 0 ഇട്ടെടുത്തു, ഈ 0 വീണ്ടും ഇറക്കി. 20. 20 ൽ എത്ര 8 ഉണ്ട്? അല്ല, എത്ര 11 ഉണ്ട്? 1 11.
ഇരുപതിന് പതിനൊന്ന് കുറച്ച ഒമ്പതിന് കിടി വീണ്ടും. അപ്പം നമ്മൾ വീണ്ടും പൂജ ഇട്ടോ, വീണ്ടും പൂജ ഇറക്കി. എത്ര തൊണ്ണൂറിൽ എത്ര പതിനൊന്നുണ്ട്? എട്ട്, എട്ട് ഇൻറ്റു പതിനൊന്ന് എൺപത്തിയെട്ട്. അപ്പോൾ തൊണ്ണൂറിന് എൺപത്തെട്ട് ഉറക്കുമ്പോൾ രണ്ട് കിട്ടി. അപ്പോൾ അടുത്ത പൂജ ഇട്ടോർക്കും നമ്മൾ. പൂജ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. പോയിൻ്റ് എട്ട് ഒന്ന്, എട്ട് ഒന്ന്, എട്ട് ഒന്ന് ഇങ്ങനെ കിട്ടും. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക? സമം പൂജ്യം പോയിൻ്റ് എട്ട് ഒന്ന്, എട്ട് ഒന്ന്, എട്ട് ഒന്ന് ഇങ്ങനെ പോകും കേട്ടോ. സമം പൂജ്യം പോയിൻ്റ് എട്ട് ഒന്ന് എഴുതിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലും കൂടി ഒരു ബാർ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് അടുത്തത് എട്ട് ഒന്ന് തന്നെ വരുന്നത്, എട്ട് ഒന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പം ഏത് സംഖ്യയാണോ വരുന്നത് ആ സംഖ്യയുടെ മുകളിൽ ഒരു ബാർ ഇട്ട് കൊടുക്കും. നേരത്തെ നമുക്ക് മൂന്ന് മാത്രമേ കിട്ടി, അപ്പം മൂന്ന് മാത്രം എഴുതി അതിൻ്റെ മുകളിൽ. ഇപ്പം നമുക്ക് എട്ട് ഒന്ന്, എട്ട് ഒന്ന്, എട്ട് ഒന്ന് അങ്ങനെ പോകുന്നു. അപ്പം നമ്മൾ എട്ട് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ബാർ ഇട്ട് കൊടുക്കും. മനസ്സിലായോ? വളരെ എളുപ്പമല്ലേ ചെയ്യാൻ. ഇനി രണ്ട് ബൈ മൂന്നാണെങ്കിലോ, രണ്ട് ബൈ മൂന്നാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇതുപോലെ തന്നെ ചെയ്യാം. രണ്ട് ഹരിക്കണം മൂന്ന്. രണ്ടിൽ എത്ര മൂന്നുണ്ട്? പൂജ്യം മൂന്ന്, ഒറ്റ മൂന്നുമില്ല. അപ്പം നമ്മൾ പൂജ്യം ഇട്ട് കൊടുത്തു, പോയിന്റ് ഇട്ടു, ഇവിടെ പൂജ്യം ഇട്ടു. ഇരുപതായി. ഇരുപതിൽ എത്ര മൂന്നുണ്ട്? ആറ് മൂന്ന് അല്ലേ. ആറ് മൂന്നിൻ്റെ മൂന്ന് പതിനെട്ട്. ഇരുപതിന് പതിനെട്ട് കുറച്ച രണ്ട്. നമ്മൾ പൂജ ഇട്ട് കൊടുത്തു, പൂജ ഇറക്കിയിട്ടു, വീണ്ടും ഇരുപത് കിട്ടി. ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട്. ഇരുപതിന് പതിനെട്ട് കുറച്ച രണ്ട്. വീണ്ടും പൂജ ഇട്ട് കൊടുത്തു, പൂജ ഇറക്കിയിട്ടു, ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട്. ഇരുപതിന് പതിനെട്ട് കുറച്ച രണ്ട്. വീണ്ടും പൂജ ഇട്ടു, പൂജ ഇറക്കിയിട്ടു. ഇരുപതിൽ എത്ര മൂന്നുണ്ട് നോക്കുക. ആറ്, ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട്. കണ്ടോ, കുറക്കുമ്പോൾ രണ്ട് കിട്ടി. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ പോവും. അപ്പം എന്ത് ചെയ്യും? സമം ആറ്, 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 ഇങ്ങനെ പോവും. രണ്ട് ബൈ മൂന്ന് സമം പോയിൻ്റ് ആറ്. ആറിൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ടിരിക്കും. മനസ്സിലായോ? അപ്പം ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഭാഗവുമായിട്ട് കാണാം. അതുവരെ ബൈ.